ഹൈഫ മോളുടെ ചെറിയ ഒരു പാർട്ടിയാണ് അത്, കണ്ട ബർത്ത്ഡേ പാർട്ടി അല്ലേ. ചുമ്മാ ഒരു ചെറിയൊരു പാർട്ടി, ഹൈഫൊക്കെ സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് വെറുതെ ചെറിയൊരു പാർട്ടി വെച്ചു. കാര്യമായിട്ടൊന്നുമില്ല, ഒരു ബാർബിയുടെ കേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ കേക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ കേക്ക് തന്നെ വെച്ചു. പിന്നെ എന്താ പറയുക, അപ്പോൾ ചെറിയൊരു രീതിയിൽ അവർക്ക് സന്തോഷമായിക്കോട്ടെ വെച്ചു. ഇതിപ്പോൾ സെവൻത്ത് ബർത്ത്ഡേ ആണ്, പിള്ളേർ എന്ത് പെട്ടെന്ന് വലുതാവണം അല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല എന്താ പറയുക, എത്ര പെട്ടെന്ന് വളരെ വലുതാവും. 7 വയസ്സായിരുന്നു, ഇപ്പോൾ 7-ാമത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ ആലോചിക്കുന്നത് നമ്മളൊക്കെ ഇതുപോലെ തന്നെ പണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, കുഞ്ഞിലായിരുന്ന സമയത്ത് ഇത്തിരി ചെറുതായിരുന്നപ്പോൾ ഞാൻ ആലോചിക്കും പെട്ടെന്ന് വലുതായാൽ മതിയായിരുന്നു, വലുതായി ഒരുപാട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ കുറേ കാശൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു. പക്ഷെ പിന്നെ കുറേ വലുതായപ്പോൾ ഞാൻ ആലോചിച്ചു പെട്ടെന്ന് വലുതായി ജോലി കിട്ടണം, അപ്പോൾ ജോലി എടുക്കേണ്ടി വരും, പൈസ കിട്ടിയാൽ മാത്രം പോരാ, ജോലി എടുത്ത് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ ചെറുതാവണ്ടെന്ന് ചോദിച്ചു, കാരണം ഒത്തിരി ചെറുതായി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇത് പഠിച്ച് വന്ന് വീണ്ടും ഇത്ര എത്തണ്ടേ, അപ്പോൾ അതും ഒരു പണിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു കുറച്ചൊന്ന് വലുതായിട്ട് എന്താ പറയുക, ജോലിയൊന്നും അധികം ആവാത്ത കുഞ്ഞ് ഒരു ആ ഒരു സെറ്റപ്പിൽ നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എവർഗ്രീൻ ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട്, വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രഷറും ഇല്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സെറ്റമായിട്ട് പോവാം. ഇപ്പോൾ ഹൈഫയുടെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ഹൈഫ ഇങ്ങനെ വളരുവാണ്, പെട്ടെന്നൊന്നും വളരണ്ട, ചെറിയ കുട്ടിയായിട്ട് അങ്ങനെ പോയാൽ മതി എന്ന് ഞാൻ ചുമ്മാ മാസിക്ക് പറയും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ്. സോ എല്ലാവരും അവിടെ ഫുഡ് കഴിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ബാക്കി ഇനി അവർ ഫുഡ് കഴിക്കാം. ആ അതെ, ഇത് ഗിഫ്റ്റ് അല്ലേ. ഇപ്പം നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, കാണിച്ചേ, ഇത് ഡ്രസ്സ് കാണിച്ചേ നോക്കട്ടെ. ആ കൊള്ളാല്ല, അതൊക്കെ ബാർബി. ആ ബാർബി ബുക്കിന്റെ സെറ്റിന് എവിടെ? ഇതൊക്കെ നീ ഉപയോഗിച്ച് വരച്ചാൽ മതി, വാട്ടർ കളർ.